ആറ്റിങ്ങൽ സ്വദേശിനിയായ നിറ്റി എന്ന അധ്യാപികയെക്കുറിച്ചാണ്. ഇവരിപ്പോൾ വാർത്തയിൽ ഇടം നേടുന്നത് എങ്ങനെയാണ് എന്നല്ലേ, മിറർ റൈറ്റിംഗ് എന്ന വ്യത്യസ്ത എഴുത്ത് രീതിയിലൂടെയാണ് ഇവർ ശ്രദ്ധ നേടുന്നത്. 7 വർഷം മുൻപ് ആരംഭിച്ച മിറർ റൈറ്റിംഗ് രീതിയിലൂടെ നിരവധി നേട്ടങ്ങൾ ഇതിനോടകം തന്നെ ഈ അധ്യാപിക സ്വന്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഗിന്നസ് ബുക്കിൽ ഇടം നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇവർ. ആ റിപ്പോർട്ട്. അധ്യാപികയായ നിറ്റി 7 വർഷം മുമ്പ് കൗതുകത്തിന് തുടങ്ങിയതാണ് മിറർ റൈറ്റിംഗ് എന്ന ഈ പ്രത്യേക എഴുത്ത് രീതി. ചെറിയ വാക്കുകളിൽ തുടങ്ങി പിന്നീട് കഥകളും കവിതകളും ഒക്കെ ഈ വ്യത്യസ്ത അക്ഷരങ്ങളിൽ വിരിഞ്ഞു. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ കാലിഗ്രഫി എന്ന് പറയുന്നത് ഗിന്നസ് റെക്കോർഡ് എനിക്കൊന്ന് സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു 2 കഥ എൻ്റെ കയ്യിലുണ്ട്. അത് മുന്നേ എഴുതിയതാണ്, 6-7 വർഷത്തിന് മുന്നേ എഴുതിയത്. അത് എനിക്കൊരു തിരക്കഥ ആക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. രഹസ്യങ്ങളെ അക്ഷരങ്ങളിൽ ഒതുക്കാൻ സാക്ഷാൽ ഡാവിഞ്ചി രൂപം കൊടുത്തതാണ് ഈ പ്രത്യേക എഴുത്ത് രീതിക്കെന്നാണ് ചരിത്രം. ഒറ്റ നോട്ടത്തിൽ ആർക്കും പിടിതരാത്ത ഈ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ ഒരു കണ്ണാടിയുടെ സഹായം കൂടിയേ തീരൂ. വെറുമൊരു നേരം പോക്കുന്നതിനപ്പുറം വ്യക്തമായ ചില ലക്ഷ്യങ്ങളുമുണ്ട് ഈ അധ്യാപികയ്ക്ക്. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഇങ്ങനെ ടേബിളിൽ ഇരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴേ ബാക്ക് സൈഡിൽ കണ്ണാടിയിൽ തിരുവനന്തപുരം എന്ന് എഴുതി റിവേഴ്സ് എഴുതിയേക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ മേശപ്പുറത്ത് വെച്ച് വെറുതെ തിരുവനന്തപുരം എന്ന് എഴുതി നോക്കിയപ്പോൾ ഇൻട്രസ്റ്റ് തോന്നി, പേപ്പറിൽ എഴുതാൻ തുടങ്ങിയതാണ്. മിറർ റൈറ്റിംഗിന് പുറമെ ലോക്ക്ഡൌൺ കാലത്തെ വിരസതയെ കറ്റാൻ പാഴ്വസ്തുക്കളിൽ നിന്ന് മനോഹരമായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയും ഇതിനോടകം ഈ അധ്യാപിക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. TV 24 തിരുവനന്തപുരം.